നമസ്കാരം. ധനമന്ത്രി തോമസ് ഐസക്കിനെ കുറ്റപ്പെടുത്തണം എന്നൊന്നും ഞങ്ങൾക്കൊരു ആഗ്രഹവുമില്ല. മന്ത്രിയുടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വാദങ്ങളും അതുപോലെയുള്ള കെ എസ് എഫ് ഇ വാദങ്ങളും പ്രവാസി ചിട്ടിയും അതും ഇതുമൊക്കെ എന്തൊക്കെയായാലും മന്ത്രി പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ വിളിക്കാനുള്ള പേരൊക്കെ വിളിച്ചു കഴിഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ വിവരം മന്ത്രിയുടെ പേരിൽ ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സത്യം എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല. പക്ഷേ വന്ന വിവരങ്ങൾ ഒന്ന് പ്രേക്ഷകരെ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മന്ത്രി കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കണ്ടെയ്നറിൽ കൊണ്ടുവന്നത് ചില്ലറ സാധനമൊന്നുമല്ല. നമുക്ക് നോക്കാം അതിൻ്റെ വിശദാംശങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊല്ലം ജില്ലയിലെ ഒരു പ്രദേശത്തെത്തിയ മന്ത്രി തോമസ് ഐസക്ക് ഒരു പ്രവാസിയുടെ വീട്ടിൽ രഹസ്യമായി എത്തി എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. രഹസ്യമായി മന്ത്രി എന്തിന് ഒരു പ്രവാസിയുടെ വീട്ടിലെത്തി? ഇപ്പോൾ സാധാരണക്കാരാണ്, സുഹൃത്തുക്കളാണ്, വീട്ടിലെത്താം. പക്ഷേ രഹസ്യമായി മന്ത്രി എന്തിനെത്തി എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. കണ്ടെയ്നറിൽ എത്തിയ കള്ളനോട്ട് കേസിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആളിൻ്റെ വീട്ടിലാണ് തോമസ് ഐസക് വന്നത് എന്നത് അടുത്ത കാര്യം. അതായത് കണ്ടെയ്നറിൽ കള്ളനോട്ടുകൾ ഇവിടെ കേരളത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ പ്രധാനിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്ന ഒരു ആരോപണമുണ്ട്. അതിനിടയിലാണ് നമ്മുടെ ധനമന്ത്രി ഈ ഒരു വ്യക്തിയെ തേടി എത്തിയത് എന്നത് അത്യന്തം സംശയത്തിൻ്റെ നിഴലിൽ മന്ത്രിയെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ് ഈ പ്രവാസി എന്നത് മൂന്നാമത്തെ കാര്യം. പ്രാദേശിക നേതൃത്വം അറിയാതെ നേതാക്കളെയൊക്കെ ഒഴിവാക്കിയായിരുന്നു മന്ത്രി വന്നത്. കൊല്ലം ജില്ലയിലെ കൊല്ലം ജില്ലാ കമ്മിറ്റി അറിഞ്ഞിട്ടില്ല, കൊല്ലം ജില്ലയിലെ മറ്റ് പ്രവർത്തകർ അറിഞ്ഞിട്ടില്ല, നേതാക്കൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ മന്ത്രി തോമസ് ഐസക്ക് ഈ പ്രവാസിയുടെ വീട്ടിൽ രഹസ്യമായി പാത്തും പതുങ്ങിയും തലയിൽ മുണ്ടിട്ട് എന്തിനു വന്നു? അതും കള്ളനോട്ട് കേസിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നയാളിൻ്റെ വീട്ടിൽ. ഇതിപ്പോൾ വലിയ ഒരു ചർച്ചയാവേണ്ട വിഷയമാണോ എന്നറിയില്ല. പക്ഷേ എന്തിന് മന്ത്രി വന്നു എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എതിർ സ്ഥാനാർത്ഥിയുമായി അടുപ്പമുള്ള ആളിൻ്റെ വീട്ടിൽ കൂടിയാണ് തോമസ് ഐസക്ക് എത്തിയത്. അത് പാർട്ടിക്കുള്ളിൽ എതിർപ്പെന്നുണ്ടായിരുന്നു. കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഇതറിഞ്ഞ ശേഷം ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. മന്ത്രി വന്നില്ലെന്നും പ്രവാസിയും സന്ദർശനത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് മന്ത്രിയും അന്ന് പാർട്ടിയും ഒക്കെ എന്ന് പറഞ്ഞതാണ്. പക്ഷേ പ്രശ്നമാണ്. എന്നാൽ രാവിലെ കൊല്ലം ജില്ലയിലെ കാവനാട്ടെ വീട്ടിലെത്തിയ മന്ത്രി ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് വൈകിട്ടാണ് മടങ്ങിയതെന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചിലർ മന്ത്രിയെ കാണാൻ ഇവിടെ വന്നിരുന്നു എന്ന സംശയവുമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളിൽ ചിലരാണ് കണ്ടെയ്നർ കറൻസിയുടെ പിന്നിലെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചു. പാകിസ്ഥാനിൽ അച്ചടിച്ച നോട്ട് ദുബായിൽ നിന്നാണ് എത്തിച്ചത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് 2 കണ്ടെയ്നർ വ്യാജ കറൻസി കൊച്ചി തുറമുഖത്ത് എത്തിയത്. നമുക്കറിയാം, രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന ഈ സംഭവത്തെപ്പറ്റി വിവരം കിട്ടിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്ത്യയെ തകർക്കാനുള്ള പാകിസ്ഥാൻ്റെയും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമായ ISIയുടെയും അധോലോക ഭീകരപദ സംഘടനകളുടെയും ഒരുമിച്ചുള്ള പ്രയത്നമായിരുന്നു ഈ കണ്ടെയ്നർ കറൻസി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നർ കറൻസിയുമായി ബന്ധപ്പെട്ടും കള്ളനോട്ട് കേസുമായി ബന്ധപ്പെട്ട സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു പ്രവാസിയുടെ വീട്ടിൽ കേരളത്തിൻ്റെ ധനമന്ത്രി 2019 ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് പാർട്ടിയോ പാർട്ടി നേതൃത്വമോ പാർട്ടിയുടെ പ്രവർത്തകരോ ആരുമറിയാതെ ഒറ്റയ്ക്ക് രാവിലെ എത്തി വൈകിട്ട് തിരിച്ചുപോയി, ചായ കുടിച്ചു, ഊണ് കഴിച്ചു, എല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയി. എന്താണ് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരക്കെട്ടോടുന്ന മന്ത്രി, ഒരിടത്തൊന്നും വിശ്രമിക്കാൻ പോലും സമയമില്ലാത്ത കേരളത്തിൻ്റെ ധനമന്ത്രി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പ്രവാസിയുടെ വീട്ടിൽ, അതും ഒരു സ്വന്തം പാർട്ടിയിൽപ്പെട്ട വ്യക്തി പോലുമല്ല, അടുത്ത സുഹൃത്തുമല്ല, എതിർ സ്ഥാനാർത്ഥിയുടെ സുഹൃത്താണ്, അപ്പോൾ ആ പ്രദേശത്തെ, അപ്പോൾ അങ്ങനെ വന്ന ഒരു വ്യക്തി ഈ രീതിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പ്രവാസിയുടെ വീട്ടിൽ അടച്ചിട്ട മുറിയിൽ എന്താണ് സംസാരിച്ചത്? എന്തായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം? കണ്ടെയ്നറിൽ കൊണ്ടുവന്നത് തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ധനമന്ത്രി ഇതിനൊന്ന് ഉത്തരം പറഞ്ഞാൽ കൊള്ളാം എന്നേ നമുക്ക് പറയാനുള്ളൂ. കാരണം കേരളത്തിൻ്റെ ധനമന്ത്രിയാണല്ലോ അങ്ങ്, കേരളത്തിലെ ജനത വോട്ട് ചെയ്താണല്ലോ അങ്ങയെ മന്ത്രിയാക്കിയത്. അപ്പോൾ അങ്ങേക്ക് ഇത്തരത്തിൽ ഇടപാടുകൾ ഉണ്ടെങ്കിൽ ദയവായി അത് തുറന്നു പറയാനുള്ള ഒരു സന്മനസ് കാണിക്കണം. ഇല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ വളരെ ശക്തമായ നടപടി ഇതിനെക്കുറിച്ച് കൂടി, കാരണം മന്ത്രിയുടെ വിശദ വിവരങ്ങളൊക്കെ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലായത് ഇത്തരത്തിൽ ചില ഇടപാടുകൾ കൂടി മന്ത്രിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ED ദാ കൊല്ലം കാവനാട്ടേക്കും കൂടി എത്തുകയാണ്. കണ്ടെയ്നറിൽ എന്തെങ്കിലും കൊണ്ടുവന്നോ? മന്ത്രി എന്തെങ്കിലും കൊണ്ടുപോയോ? ആർക്കറിയാം? അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.